കൈരളിയുടെ നമ്മുടെ ഫ്രെയിമിലേക്ക് ചേലക്കരയുടെ ഈ രാഷ്ട്രീയ ആവേശം അതിശക്തമായി വരുന്ന ഈ ഈ സമയത്ത് കൈരളിയുടെ ഈ ഫ്രെയിമിലേക്ക് സ്ഥാനാർത്ഥി ശ്രീ പ്രദീപ് യു ആർ പ്രദീപ് കൂടി വരികയാണ്. ഡിവൈഫൈയുടെ സംസ്ഥാന സെക്രട്ടറിക്കും പ്രസിഡന്റിനുമൊപ്പം കൈരളി പ്രേക്ഷകർക്കൊപ്പം സ്ഥാനാർത്ഥി ശ്രീ പ്രദീപ്. തങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, മുൻ എം എൽ എ, ചേലക്കരയ്ക്ക് പ്രിയപ്പെട്ടയാൾ, ഒരു പരിചയപ്പെടുത്തലും വേണ്ട, നോ ഡൗട്ട്. അത് അവരും പറയുന്നുണ്ട് യു ഡി എഫും ബി ജെ പിയും. ഈ ഈ സമയം ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു 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 അനുഭവം എന്താണ്? ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ വലിയ ആവേശമാണ്, വലിയ ആവേശം. ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈ മണ്ഡലം ഇടതുപക്ഷത്തിനെ ചേർത്ത് പിടിക്കാനൊരു തെളിവാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ വലിയ ആവേശം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രി കൂടി വരുമ്പോൾ, മുഖ്യമന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് ആദ്യം ചേലക്കരയിലേക്കാണ്, അങ്ങനെ കൂടിയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ലീഡർ വരികയാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഒരു നാഥൻ വരികയാണ്. അപ്പോൾ അതോടുകൂടി ഇനിയും ആവേശം കൂടുകയാണ്. അപ്പോൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു, രാവിലെ കാലത്ത് കണ്ടായിരുന്നു, കാലത്ത് കണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം മണ്ഡലത്തിലെ കാര്യം ചോദിച്ചു, മണ്ഡലത്തിലെ വികസന കാര്യങ്ങളൊക്കെ 2016 നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയെടുത്തു. ഏതെങ്കിലും വല്ല ഇനി പൂർത്തീകരിക്കാത്ത പദ്ധതി ഉണ്ടോ എന്നെല്ലാം ചോദിച്ചു. അതെല്ലാം പരസ്പരം അങ്ങോട്ട് കൈമാറി നടത്തിയ വികസന പ്രവർത്തനം, ഈ എട്ടര കൊല്ലമായി നടത്തിയ വികസന പ്രവർത്തനം ഇടതുപക്ഷം വന്ന ശേഷമുള്ള മാറ്റങ്ങളെല്ലാം അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി ചോദിച്ച് മനസ്സിലാക്കിയാണ് കാലത്ത് സൗഹാർദ്ദ ചർച്ച ഉണ്ടായത്.